നമസ്കാരം. ഉജ്ജയിനി എന്ന് കേൾക്കുമ്പോൾ തന്നെ ആദ്യം മനസ്സിലെത്തുക വിക്രമാദിത്യനെയാണ്, ഒപ്പം വേദാളത്തെയും. വിശ്വാസത്തിൻ്റെയും ഐതിഹ്യങ്ങളുടെയും കെട്ടുപിടഞ്ഞു കിടക്കുന്ന ഒരു കൂട്ടം മിത്തുകളുടെയും ഒക്കെ പേരിൽ ഈ നഗരം പുരാതന കാലം മുതൽ തന്നെ പ്രസിദ്ധമാണ്. ഉജ്ജയിനിയെ പ്രസിദ്ധമാക്കുന്ന നിരവധി കാര്യങ്ങൾ ഇന്നും ഇവിടെയുണ്ട്. അതിലൊന്നാണ് ഇവിടുത്തെ മഹാകാലേശ്വർ ക്ഷേത്രം. അതിവിശുദ്ധമായ ജ്യോതിർലിംഗ ക്ഷേത്രങ്ങളിലൊന്നായി കണക്കാക്കുന്ന മഹാകാലേശ്വർ ക്ഷേത്രത്തെക്കുറിച്ചും അവിടുത്തെ കാലസർപ്പദോഷങ്ങളെക്കുറിച്ചും മറ്റ് പ്രത്യേകതകളെക്കുറിച്ചും നോക്കാം. പുരാതന കാലം മുതൽ തന്നെ ഏറെ പ്രസിദ്ധമായ നഗരമാണ് മഹാരാഷ്ട്രയിലെ ഉജ്ജയിൻ. മാന്ത്രിക നഗരമെന്നും ജ്യോതിശാസ്ത്ര നഗരമെന്നും പഴയ കാലത്ത് പേരുകേട്ട ഇവിടം അക്കാലത്ത് തന്നെ ക്ഷേത്രങ്ങളുടെ നഗരം കൂടിയായിരുന്നു. ഒപ്പം തന്നെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ വളർന്നു വന്നിരുന്ന ഇവിടം എന്നും ചരിത്ര കാഴ്ചകൾ സഞ്ചാരിക്ക് സമ്മാനിക്കുന്ന ഇടമായാണ് പ്രസിദ്ധമായിരിക്കുന്നത്. ഉജ്ജയിനിയിലെ ഏറ്റവും പ്രധാന ഇടങ്ങളിലൊന്നാണ് മഹാകാലേശ്വർ ക്ഷേത്രം. 12 ജ്യോതിർലിംഗ ക്ഷേത്രങ്ങളിലൊന്നായ ഇവിടെ ശിവലിംഗ രൂപത്തിലാണ് ശിവനെ ആരാധിക്കുന്നത്. കൂടാതെ ജ്യോതിർലിംഗങ്ങളിലെ ഏക സ്വയംഭൂ ക്ഷേത്രം കൂടിയാണ്. ക്ഷേത്രത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ചും നിർമ്മിതിയെക്കുറിച്ചും ഇന്നും കൃത്യമായ വിവരങ്ങൾ ലഭ്യമല്ല. എന്നാൽ തടാകത്തിന് സമീപം സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിന് സമീപത്ത് നിന്നും കാളിദാസ കാവ്യങ്ങളുടെ ലിഖിതങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ക്ഷേത്രത്തിൻ്റെ ചരിത്രപരമായ വസ്തുതകൾ ലഭ്യമല്ലെന്നിരിക്കലും ധാരാളം വിശ്വാസങ്ങൾ ക്ഷേത്രത്തെ സംബന്ധിച്ച് പ്രാബല്യമായി ഇവിടെ നിലനിൽക്കുന്നു. ഉജ്ജയിനിയിലെ രാജാവായിരുന്ന ചന്ദ്രസേനന് വേണ്ടി ശിവൻ മഹാകാലേശ്വരനായി അവതരിച്ചു എന്നാണ് വിശ്വാസം. ഉജ്ജയിനിയിൽ താമസിക്കുന്നവർ മഹാകാലേശ്വർ തങ്ങളുടെ രാജാവാണെന്ന് വിശ്വസിക്കുന്നു. ദക്ഷിണ ദിക്കിലേക്കാണ് ക്ഷേത്രത്തിൻ്റെ ദർശനം. 5 നിലകളാണ് ക്ഷേത്രത്തിനുള്ളതെങ്കിലും അതിൽ 4 മാത്രമാണ് ഭൂമിക്ക് മുകളിലുള്ളത്. ഏറ്റവും താഴത്തെ നില ഭൂമിക്കടിയിലാണ്. പിച്ചള വിളക്കിലെ പ്രകാശത്തിൻ്റെ സഹായത്താലാണ് ഇവിടേക്ക് ആളുകൾ കടക്കുന്നത്. ഇതുകൂടാതെ ശ്രീകോവിലിൻ്റെ ഗർഭഗൃഹത്തിനുള്ളിൽ ഒരു ശ്രീയന്ത്രം തലകീഴായി കെട്ടിത്തൂക്കിയിട്ടുണ്ട്. 3 നിലയിലെ നാഗചന്ദ്രേശ്വരനെ കാണണമെങ്കിൽ അതിന് നാഗപഞ്ചമി ദിനം മാത്രമേ അനുവദിക്കുകയുള്ളൂ. കാലസർപ്പ ദോഷം മാറ്റുന്ന വളരെ കുറച്ച് ക്ഷേത്രങ്ങൾ മാത്രമാണ് ഭാരതത്തിലുള്ളത്. അതിലൊന്നാണ് മഹാകാലേശ്വര ക്ഷേത്രമെന്ന് വിശ്വസിക്കുന്നു. ഇത്തരത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും മുക്തി നേടാനായി ആളുകൾ ഉജ്ജയിൻ ക്ഷേത്രത്തിലെത്തുന്നു. മഹാകാലയ്ക്ക് ഇഷ്ടപ്പെടാത്തതും ദോഷകരവുമായ എല്ലാ കൽസർപ്പ ദോഷങ്ങളും ഇവിടെ പരിഹാരമുണ്ട് എന്നാണ് വിശ്വാസം. മഹാകാലേശ്വര ക്ഷേത്രത്തിൽ മാത്രം നടക്കുന്ന വളരെ പ്രധാനതരം പൂജയാണ് ഭസ്മാരതി. ശവസംസ്കാര ചടങ്ങിൽ ബാക്കിയാവുന്ന ചാരവും മറ്റും ഉപയോഗിച്ച് നടത്തുന്ന പൂജയാണിത്. എല്ലാ ദിവസവും രാവിലെ 4 ഭസ്മാരതി പരമ്പരാഗത ചടങ്ങുകളോടെ നടത്തുന്നു. നന്ദി മണ്ഡപം, കാർത്തികേയ മണ്ഡപം, ഗണപതി മണ്ഡപം, മഹാകൽ മണ്ഡപം എന്നീ 4 മണ്ഡലങ്ങൾ ചേർന്നെന്നാണ് പ്രധാന ക്ഷേത്രം. ഗണപതി മണ്ഡപം അതിൻ്റെതായ രീതിയിൽ അതിമനോഹരമാണ്. കാരണം കേന്ദ്ര ശ്രീകോവിലിലെ പ്രഭു മഹാകാലിൻ്റെ പ്രധാന ദേവത ഗണപതി മണ്ഡപത്തിൽ നിന്നാണ് എളുപ്പത്തിൽ കാണാം. ശിവലിംഗത്തോട് വളരെ അടുത്താണ് നന്ദി വിഗ്രഹം സ്ഥാപിച്ചിരിക്കുന്നത്. ഗണപതി മണ്ഡപത്തിന് തൊട്ടടുത്താണ് കാർത്തികേയ മണ്ഡപം സ്ഥിതി ചെയ്യുന്നത്. മഹാകാലേശ്വര ക്ഷേത്രം സന്ദർശിക്കുവാൻ ഏറ്റവും അനുയോജ്യമായ സമയം പുലർച്ചെയാണ്. രാവിലെ 4 ഇവിടുത്തെ ഭസ്മാരതി സൂര്യോദയത്തിന് മുൻപായി 3:30 ക്ഷേത്രം തുറക്കും. ഭസ്മാരതി സമയത്ത് പുലർച്ചെ 4 ആരാധകരെ പ്രവേശിപ്പിക്കാൻ അനുവദിക്കും. ക്ഷേത്രത്തിലെ പ്രമുഖ പൂജാരികളും പണ്ഡിറ്റുകളും നടത്തിയ പൂജയ്ക്കിടെ വൈകുന്നേരം സന്ദർശിക്കുന്നത് ശുഭ സൂചകമായി കണക്കാക്കപ്പെടുന്നു. രാത്രി 11 ക്ഷേത്രം അടയ്ക്കും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.